ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ആരോഗ്യ ഇൻഷുറൻസ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ലോക ജനസംഖ്യയിൽ ഇന്ത്യ നമ്പർ വൺ ആയിട്ടുണ്ട്. അതായത് 140 കോടിയിലധികം ജനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇത്രയും ആൾക്കാരിൽ പലർക്കും പല അസുഖങ്ങൾ വരാം, ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരാം. അപ്പോൾ അതിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇത്രയും ആൾക്കാർക്കും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിനനുസരിച്ചുള്ളൊരു ചികിത്സാ സൗകര്യം ഗവൺമെൻറ് കീഴിൽ വളർന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു മെച്ചപ്പെട്ട ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോ നമ്മുടെ ഗവൺമെൻറ് കീഴിൽ ഉണ്ടാവാത്തൊരവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഗവൺമെൻറ് നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ആ ഒരു സമയത്താണ് സ്വകാര്യ ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത്. ഇപ്പം ലോക ജനസംഖ്യയിൽ അല്ലെ 140 കോടിയിലോളം ഇന്ത്യയിലുണ്ട്. അതിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 പേരിൽ ഒരു 30 പേർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബാക്കിയുള്ള 70 ആൾക്കാർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവരൊന്നെങ്കിൽ എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റിനോട് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോകേണ്ടി വരും. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കറിയാം നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി നല്ല പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സേവനങ്ങൾ നമുക്ക് അവിടെ ലഭ്യമാണ്. നമുക്കൊരു സാമ്പത്തിക സ്ഥിതി നോക്കാണ്ട് അല്ലെങ്കിൽ നമുക്കൊരു എമർജൻസി വന്നാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ആരോഗ്യമാണ് അല്ലെങ്കിൽ ജീവനാണ് ഏറ്റവും വലുത്. അതേസമയത്ത് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുമ്പം അവർ പറയുന്ന എക്സ്പെൻസ് അല്ലെ അവർ പറയുന്ന എന്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, നമുക്ക് അത് എന്ത് ചെയ്യാം, ആ അസുഖം മാറി അല്ലെങ്കിൽ അയാളുടെ ജീവൻ തിരിച്ചു കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവുക എന്നുള്ളത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഹെൽത്ത് കാർഡ് കാണിച്ചിട്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരും, ഒരു പേയ്മെൻറ്റും കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അത്രയും ടെക്നോളജികൾ, അത്രയും അഡ്വാൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, കമ്പൾസറി ആയിട്ട് ഇന്ന് തന്നെ കമ്പൾസറി ആയിട്ട് ഒരു പോളിസി എടുത്ത് വെക്കണം. അപ്പം നിങ്ങൾക്ക് ഇനി വരാൻ സാധ്യതയുള്ള എല്ലാ അസുഖങ്ങൾക്കും, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും വരാൻ സാധ്യതയുള്ള എല്ലാ അസുഖങ്ങൾക്കും എന്ത് ചെയ്യും, കമ്പനി പൈസ കൊടുക്കും. അപ്പോൾ അത്രയും അവസരങ്ങളാണ് അല്ലെ, അത്രയും കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എന്താണ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ബില്ലടയ്ക്കാണ്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും, അതിനൊരു പേയ്മെൻറ്റ് വേണ്ടി വരില്ല. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ലോങ് നമുക്കത് പുതുക്കി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള ഇൽനെസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ, ഏറ്റവും നല്ല ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിനും നമുക്കും വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. പിന്നെ ലൈഫിൽ നമുക്ക് പേടിക്കണ്ട, കാരണം നമുക്ക് നാളെ അസുഖം വന്നാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഉള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം, എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് ജിതിൻ എന്നാണ്. എൻ്റെ ഒരു എനിക്ക് IRDA ലൈസൻസ് ഉണ്ട്. IRDA ലൈസൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇൻഷുറൻസ് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.